നിന്റെ അസ്ത്രങ്ങൾക്ക് എന്നെ വീഴ്ത്താനാവില്ലെന്ന് നിനക്ക് ബോധ്യമായില്ലേ? എന്റെ രക്തം വീണാൽ വീണ്ടും ഉയർന്നു വരും അതിബലശാലികളായ മഹിഷങ്ങൾ അനേകം. ഒരു തുള്ളി രക്തം പോലും വീഴുകയില്ല, എന്നാൽ നിനക്ക് പ്രാണനാശം ഭവിക്കുകയും ചെയ്യും. ആയുധമില്ലാതെയും യുദ്ധം ജയിക്കാമെന്ന് ഞാൻ നിനക്ക് ബോധ്യമാക്കി തരുന്നുണ്ട്.
വൈഭവം അതിവിശേഷം തന്നെ. വീഴ്ത്താതെ തന്നെ കുമാരൻ മഹിഷിയെ നിഗ്രഹിക്കുന്നു. ദേവലോകത്തിന് ഭീഷണിയാവാൻ മൃഗം ജീവനോടെ ശേഷിക്കില്ല. പ്രഭോ, ശാപശക്തിയാൽ മൃഗമായി പരിണമിച്ചവളാണ് ഞാൻ. അവിടുന്ന് എനിക്ക് ശാപവിമുക്തിയും പൂർവരൂപവും തിരികെ നൽകിയിരിക്കുന്നു. മനുഷ്യരൂപം തിരികെ ലഭിച്ചതോടെ ഈ വനം എനിക്ക് അന്യമായി തീർന്നിരിക്കുന്നു. ഭവനവും നാഥനുമില്ലാത്ത ഈ ഉള്ളവൾക്ക് ഈ തൃച്ചേവടികളെ ഉള്ളൂ അഭയം. എന്നെ പത്നിയായി സ്വീകരിക്കണം. ഭവതി, നൈഷ്ഠിക ബ്രഹ്മചര്യം വ്രതമായി പാലിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളവനാണ് ഈ ഞാൻ. ഈ ജന്മത്തിൽ എനിക്ക് സ്ത്രീ സമ്പർക്കം ഉണ്ടാവില്ല. ആലംബമറ്റവളെങ്കിൽ നിന്നെ സോദരിയായി സ്വീകരിക്കുവാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അടിമയുടെ സ്ഥാനം നൽകിയാലും മതി. ഈ ജന്മം അവസാനിക്കുവോളം അവിടുത്തെ അരികിൽ ഒരടിമയെ പോലെ വസിക്കാൻ അനുവാദം നൽകിയാലും. നിശ്ചയമായും വൈകാതെ ഞാൻ എന്റെ ഈ രൂപം ഉപേക്ഷിക്കും. 18 മാമലകൾക്ക് മധ്യത്തിൽ എന്റെ നിത്യ തപസ് ആരംഭിക്കും. എന്റെ തപസ്ഥാനത്തിനരികിലായി നിനക്ക് ഞാൻ ഒരു സ്ഥാനം നൽകുന്നതായിരിക്കും. എന്നെ തേടി വരുന്ന ഭക്തസഹസ്രങ്ങൾ നിന്നെ ദേവിയായി ആരാധിക്കും. മാളികപ്പുറത്ത് അമ്മ എന്ന പേരിൽ നീ വിഖ്യാതിയായി തീരും. ഈ ഉള്ളവളുടെ ജന്മം
സഫലമായിരിക്കുന്നു. യുദ്ധം മാത്രമല്ല പൂർത്തിയായിരിക്കുന്നത്, മണികണ്ഠകുമാരന്റെ അവതാര ലക്ഷ്യം കൂടിയാണ് പൂർത്തിയായിരിക്കുന്നത്. നാരായണ അമരാവതിയിൽ ദേവരാജൻ ഇന്ദ്രന് ഇനി ഭയലേശമില്ലാതെ കഴിയാം. ദേവലോകത്തെ മൂടിയിരുന്ന നിഴൽ അകന്നു പോയിരിക്കുന്നു. ദേവഭരണം പുനഃസ്ഥാപിച്ചിരിക്കുന്നു നമ്മുടെ പുത്രൻ. വധിക്കപ്പെട്ടവൾ വധം നൽകിയവന്റെ കരങ്ങളാൽ വിശുദ്ധയാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മഹിഷി എന്ന മൃഗത്തിന് കൈവന്നത് ലീല എന്ന പൂർവ്വരൂപമല്ല, മാളികപ്പുറത്തമ്മയെന്ന ദൈവപദം. ശത്രുവിനു പോലും അഭയമരുളുന്ന നമ്മുടെ പുത്രന്റെ മഹാത്മ്യം വാഴ്ത്താതെ വയ്യ നമുക്ക്. മാളികപ്പുറത്തമ്മയെന്ന ദൈവപദമോ? നാരായണ നാരായണ. നിശ്ചയമായും നാരദരെ, മണികണ്ഠൻ കലിയുഗ വരദനായി മാമലമുകളിലെ ആലയത്തിൽ വസിക്കുമ്പോൾ അരികിൽ ദേവീഭാവത്തിൽ ശംഖ് ചക്ര അഭയമുദ്രകൾ ധരിച്ച് ലീലയുമുണ്ടാകും. കുമാരൻ ലീലയ്ക്ക് വാക്ക് നൽകിയത് നിങ്ങളും ദർശിച്ചതല്ലേ. കാലാന്തരത്തിൽ ലീല മാളികപ്പുറത്തമ്മയെന്ന് വിഖ്യാതയാകും. പുത്രന്റെ അരികിൽ ഒരു സ്ത്രീ സാന്നിധ്യം, ലക്ഷ്മീദേവിയുടെ അംശം എന്ന സത്യം നാം വിസ്മരിക്കുന്നില്ല. എങ്കിലും അതിൽ അനൗചിത്യമേ നമുക്ക് ദർശിക്കാനാവുന്നുള്ളൂ. നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വയം വിധിച്ചവനല്ലേ പുത്രൻ മണികണ്ഠൻ? കുമാരന്റെ നിശ്ചയത്തിൽ അനൗചിത്യമേതുമില്ല ദേവി. പത്നീപദം യാചിച്ച ലീലയെ തന്റെ ബ്രഹ്മചര്യ നിഷ്ഠ കുമാരൻ ബോധ്യപ്പെടുത്തിയതാണ്. അഭയം ചോദിച്ച ലീലയാണ് മണികണ്ഠകുമാരൻ അരികിലേക്ക് സ്വീകരിച്ചത്. കുമാരൻ അവൾക്ക് സഹജയുടെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്, സഹോദരിയുടെ സ്ഥാനം. ദേവ, ഇപ്പോഴും മണികണ്ഠൻ ഒരു ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടില്ല. മാതാവിന്റെ വ്യാധി മാറ്റാൻ പുലിപ്പാലെന്ന ലക്ഷ്യം. നാരായണ നാരായണ.
ഹരിഹരസുതന് പ്രണാമം. അവിടുത്തെ കൃപയാൽ ദേവലോകത്തിന് ശാന്തി തിരികെ ലഭിച്ചിരിക്കുന്നു. അതുല്യ പരാക്രമിയായ മണികണ്ഠകുമാരന് ദേവേന്ദ്രന്റെയും ദേവന്മാരുടെയും അനന്തകോടി പ്രണാമം. അങ്ങയെ അമരാവതിയിലേക്ക് ക്ഷണിക്കാനാണ് നാം വന്നിരിക്കുന്നത്. ദേവന്മാരുടെ ആതിഥ്യം അങ്ങ് സ്വീകരിക്കണം. അങ്ങയുടെ ക്ഷണം സ്വീകരിക്കാനാവാത്തതിൽ എനിക്ക് നന്നേ മനസ്താപമുണ്ട്. മാതാവിന് വ്യാധി, ഔഷധത്തിന് പുലിപ്പാൽ വേണം. അത് തേടിയിറങ്ങിയതാണ് ഞാൻ. എത്രയും വേഗം പുലിപ്പാലുമായി കൊട്ടാരത്തിലെത്തുക എന്ന ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്റെ ഉള്ളിൽ. ഈറ്റപ്പുലിയെ കറന്ന് പാൽ ശേഖരിക്കുക, അത് ക്ഷിപ്രസാധ്യമാണോ കുമാര? അല്ല തന്നെ, അത്യന്തം അപായകരവുമാണ്. എങ്കിലും മാതാവിന് വേണ്ടി ഞാനത് ചെയ്യേണ്ടിയിരിക്കുന്നു. ദേവലോകത്തിന് ശാന്തി നൽകിയ കുമാരനെ സഹായിക്കേണ്ടത് ദേവരാജനായ നമ്മുടെ ധർമ്മമാണ്. നാം ഈറ്റപ്പുലിയുടെ രൂപം സ്വീകരിക്കാം. പുലിയെയും കൊണ്ട് അങ്ങ് കൊട്ടാരത്തിലേക്ക് പോവുക. വേണ്ടുവോളം പാൽ കറന്നെടുക്കുക. മണികണ്ഠകുമാരനെ പുലി കൊന്നു എന്നല്ലേ പറയാനുള്ളത്? മണികണ്ഠകുമാരൻ പുലിപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് വരുന്നു.